നെല്ലായ പൊട്ടിച്ചിറ പൊന്മുഖം മലയിലെ ക്വാറിക്കെതിരെ പ്രതിഷേധവുമായി വീണ്ടും നാട്ടുകാർ. ക്വാറിയിൽ നിന്നും കല്ലുമായി വരുന്ന ലോറി തൊട്ടടുത്ത വീടിനോട് ചേർന്ന് മറിഞ്ഞ് അപകടമുണ്ടായതോടെയാണ് വീണ്ടും പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത് വന്നത്. തലനാളിഴയ്ക്കാണ് വൻ ദുരന്തം ഒഴിവായതെന്ന് നാട്ടുകാർ പറഞ്ഞു. നെല്ലായ പഞ്ചായത്ത് പ്രവർത്തനാനുമതി തടഞ്ഞിരുന്ന പൊന്മുഖമലയിലെ ക്വാറി കഴിഞ്ഞ ദിവസമാണ് ഉടമകൾ അനുകൂല ഉത്തരവ് സമ്പാദിച്ച് പ്രവർത്തനം ആരംഭിച്ചത്. ക്വാറിയിൽ നിന്നും പാറ പൊട്ടിച്ച് കല്ലു കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. ഇതിനെതിരെ പ്രദേശവാസികൾ വീണ്ടും പ്രതിഷേധവുമായി രംഗത്തു വന്നതിന് പിന്നാലെയാണ് ചൊവ്വാഴ്ച രാവിലെ ക്വാറിയിൽ നിന്നും ലോഡുമായി ഇറങ്ങി വന്ന ലോറി തൊട്ടടുത്ത വീടിനോട് ചേർന്ന് താഴ്ചയിലേക്ക് മറിഞ്ഞത്. ഇവിടെയുള്ള ഒരു തേക്കിൻ മരത്തിൽ തടഞ്ഞ് നിന്നതിനാൽ വലിയ അപകടം ഒഴിവാകുകയായിരുന്നു. ഇതോടെ അധികാരികൾ പ്രശ്നത്തിൽ ഇടപെട്ട് ക്വാറിയുടെ പ്രവർത്തനം നിർത്തിവെക്കണമെന്ന് പൊന്മുഖം മല സംരക്ഷണ സമിതി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ക്വാറിക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന കേസുമായി ബന്ധപ്പെട്ട് ജിയോളജി വകുപ്പിന് നൽകേണ്ടതായ രേഖകൾ ഹാജരാക്കുന്നതിൽ വല്ലപ്പുഴ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും വീഴ്ച ഉണ്ടായെന്നും ഇത് ഉടമകൾക്ക് അനുകൂല ഉത്തരവ് സമ്പാദിക്കാൻ സഹായകമായെന്നും പൊന്മുഖം മല ക്വാറി വിരുദ്ധ സമരസമിതി വല്ലപ്പുഴ നാലാം വാർഡ് കൺവീനർ മൊയ്തീൻകുട്ടി പറഞ്ഞു. വില്ലേജിന്റെ പരിധിയിലുള്ള സംഗമസ്ഥാനത്തുള്ള പൊന്മുഖം മല ക്വാറി അത് കഴിഞ്ഞ ദിവസം മുതൽ ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് ക്വാറി ഉടമകൾ നേടിയ താൽക്കാലിക സ്റ്റേ നെല്ലായ പഞ്ചായത്ത് കൊടുത്തിരുന്ന സ്റ്റേ വെക്കേറ്റ് ചെയ്യുകയും താൽക്കാലികമായി പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ലോറി ഡ്രൈവർമാരെ സമരസമിതി ബോധവൽക്കരിക്കുകയും ഇതിൻ്റെ അപകടാവസ്ഥയെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്തിരുന്നു. പക്ഷേ ക്വാറി ഉടമയുടെ പ്രലോഭനങ്ങൾക്ക് വശംവദമായിക്കൊണ്ട് തൃശ്ശൂർ ജില്ലയിലും മറ്റുമൊക്കെയുള്ള ലോറികൾ ടോറസുകളൊക്കെ ഇവിടെ വന്ന് ധാരാളമായി കല്ലെടുത്തു പോകാനുള്ള ശ്രമം നടക്കുകയും നാട്ടുകാർ അവരെ വളരെ കൃത്യമായി തന്നെ ബോധവൽക്കരിക്കുകയും ചെയ്തിരുന്നു. കാരണം വളരെ ചെങ്കുത്തായ ഒരു റോഡാണ് ഇവിടേക്കെന്നും അത് ഒട്ടും സുരക്ഷിതമല്ല എന്നും ഇത് ഉദ്യോഗസ്ഥരും അതുപോലെ മറ്റും സ്വാധീനിച്ചു മാത്രം നേടിയിട്ടുള്ള ലൈസൻസ് ആണെന്നും അവരെ ബോധവൽക്കരിച്ച് വിടുന്ന സമരപരിപാടിയുമായിട്ടാണ് സംരക്ഷണ സമിതി മുന്നോട്ട് പോയിരുന്നത്. ആ സമരസമിതി പറഞ്ഞിരുന്ന കാര്യത്തെ അക്ഷരാർത്ഥത്തിൽ അതിനെ സാധൂകരിക്കുന്ന രീതിയിലുള്ള ഒരു അപകടമാണ് ഇന്ന് പുലർച്ചെ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ചൊവ്വാഴ്ചയുണ്ടായ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ക്വാറി വിരുദ്ധ സമരസമിതി നൽകിയ പരാതിയെ തുടർന്ന് ഒറ്റപ്പാലം താലൂക്ക് ഓഫീസിൽ നിന്നുള്ള റവന്യൂ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു. അതേസമയം നിയമപരമായ എല്ലാ നടപടികളും പാലിച്ചാണ് ക്വാറിയുടെ പ്രവർത്തനമെന്നാണ് ഉടമകളുടെ വാദം. എൻസിവി ന്യൂസ് തൃത്താല. ന്യൂബോൺ ബേബി ഐറ്റംസിന്റെ എക്സ്ക്ലൂസീവ് കൗണ്ടറുകളുമായി കൽപ്പക വെഡിംഗ് സജ്ജമായിരിക്കുന്നു. ഏവർക്കും സ്വാഗതം. കൽപ്പക വെഡിംഗ്സ്, പട്ടാമ്പി റോഡ്, കുന്നംകുളം.